പക്ഷേ തിരുവനന്തപുരത്തെ അധികാര കേന്ദ്രങ്ങൾ എന്നും വിവാദത്തിലാവുകയാണ്. മുഖ്യമന്ത്രി, മേയർ, അടുത്തിടെ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു തിരുവനന്തപുരം കലക്ടറാണ് വിവാദത്തിലായിരിക്കുന്നത്, ജെറോമിക് ജോർജ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഴിനഖത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ചേർന്നൊരു നടപടിയാണോ എന്നുള്ള ചർച്ചകളും വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തു തോന്നുന്നു, അദ്ദേഹം ഇതൊരു ഒരു കലക്ടർക്ക് ഒരു ഡോക്ടറിനെ വീട്ടിലേക്ക് വിളിക്കാനുള്ള അധികാരമുണ്ടോ, അത് അധികാര ദുർവിനിയോഗമാണോ? തീർച്ചയായിട്ടും. എന്താ സംശയമുള്ളത്? വിളിക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ജില്ലാ കലക്ടർ ജില്ലാ മജിസ്ട്രേറ്റാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. എന്ന് വെച്ചാൽ ആ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും തലവനാണ്. ഒപ്പം എന്ത് ആജ്ഞയും ഉത്തരവും ജില്ലയിലാകെ പുറപ്പെടുവിക്കാനുള്ള മജിസ്ട്രേറ്റിൻ്റെ പദവിയുണ്ട്. അതുകൊണ്ട് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം എന്തിനുള്ളതാണ് എന്നാണ് ചോദ്യം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികൾ അവരുടെ ജീവൽ പ്രധാനമായ രോഗങ്ങൾ, പക്ഷേ ജീവിതത്തിന് ജീവനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള നിർണായകമായ രോഗങ്ങൾക്ക് ചികിത്സ കിട്ടാൻ, അതും പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരാണ്, മഹാഭൂരിപക്ഷം സാധാരണക്കാരാണ് അവിടെ ചെല്ലുക ഗവൺമെൻറ് ആശുപത്രിയിൽ. അവിടെ ചികിത്സിക്കേണ്ട ഡോക്ടറെ ആ ഡ്യൂട്ടി സമയത്ത് കലക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക, അത് അദ്ദേഹം ചെന്നില്ലെങ്കിൽ തന്നെ DMO ഉത്തരവ് കൊടുക്കുക. കാരണം കലക്ടറുടെ നേരെ താഴെയുള്ള ഒപ്പോ നിൽക്കുന്ന തൊട്ട് താഴെയുള്ള ആരോഗ്യവകുപ്പിൻ്റെ മേധാവിയാണ് DMO. അദ്ദേഹത്തിന് ഉത്തരവ് കൊടുക്കുക. എന്നിട്ട് എന്തിന് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തെ കാത്തു നിൽക്കുക? അതൊന്ന് ആലോചിച്ച് നോക്കൂ. തിരക്കിട്ട ഒരു ഡോക്ടറെ ഈ DMO വിളിക്കുന്നു. DMO ആദ്യം പറയുന്നു എനിക്കിത് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നു. വീണ്ടും DMO വിളിച്ചിട്ട് അധികാരത്തോടുകൂടി പറയുന്നു, ആജ്ഞാപിക്കുന്നു, ഉത്തരവിടുകയാണ്, ഉത്തരവിടുകയാണ്, വരണം, എന്തായാലും വരണം എന്നുള്ള രീതിയിൽ ഡോക്ടറെ അയക്കുന്നു. അവസാനം ഈ ഡോക്ടർ അവിടെ ചെന്നപ്പം 40 മിനിറ്റോളം ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അതും ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന മാരകമായ രോഗം എന്നല്ല പിടിപെട്ടിരിക്കുന്നത്, ഒരു കുഴിനഖമാണ്, കുഴിനഖത്തിൽ ചെറിയൊരു പഴുപ്പോ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതിൽ ഇപ്പോൾ DMO ചെയ്തതാണ്, ആ DMO മനസാക്ഷിയാണ് ആദ്യം പ്രവർത്തിച്ചത്. അത് DMO തൻ്റെ സബോർഡിനേറ്റായ തൻ്റെ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറോട് എവിടെ പോയി സേവനം ചെയ്യാനും പറയാനുള്ള അധികാരമുണ്ടോ വെച്ചാൽ ഉണ്ട്. എന്നാൽ പറയേണ്ടതാണോ അത്? ജനറൽ ആശുപത്രിയിലെ പാവങ്ങളായ രോഗികളെ വിട്ടിട്ട് ഒരു ജില്ലാ മേധാവി ആയ ജില്ലയിലെ ഉദ്യോഗസ്ഥ മേധാവിയായ ഒരു കലക്ടറെ വീട്ടിൽ ചെന്ന് കാണണം, വീട്ടിൽ ചെന്ന് ചികിത്സിക്കണം. ഒരിക്കലും ഡോക്ടറുടെ പണിയല്ലേ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കേസിലേ പോകാവൂ. ഇനി ചെന്നിട്ടെന്താ? ചെന്നിട്ട് കാത്തിരിക്കുക. തിരക്കിട്ട് ഇത്രയും തിരക്കേറിയ ഡോക്ടർ ചെന്നിട്ട് ഈ കലക്ടറെ കാണാൻ കലക്ടറേമാനെ കാണാൻ ചികിത്സിക്കാൻ കാത്തിരിക്കുക, എന്നിട്ട് കാത്തിരുന്ന് ചികിത്സിച്ച് പോരുക. എന്താ അസുഖം? കലക്ടർ മരിക്കാൻ പോണ കേസൊന്നുമല്ല, ബോധക്ഷയം വന്നതല്ല, മീൻസ് അങ്ങനെ ഹൃദ്രോഗം വന്നതല്ല ഇദ്ദേഹത്തിന്. യാതൊരു അദ്ദേഹത്തിൻ്റെ വേറെ നഖത്തിൽ കുഴിനഖം വന്നു എന്നുള്ളതാണ് കേസ്. എത്ര പരിഹാസ്യമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി അങ്ങനെ ഒരു VIP കലക്ടർ എന്ന് പറയുന്നത് ഇന്ന് VIP ആണെങ്കിൽ അങ്ങനെ ഒരു VIPക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതാണോ നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട്, പാവങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ജനകീയമായി ചികിത്സ നടത്തുന്ന ഗവൺമെൻറ് ആശുപത്രിയിലെ ഒരു ഡോക്ടർ അതിനുള്ളതാണോ? അതാണ് ചോദ്യം. അതുകൊണ്ട് ആ DMO ആദ്യം കാണിച്ച മനസ്സാ അത് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയാണ്. രണ്ടാമത്തേത് നിവൃത്തിയില്ലായ്മയാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ. പക്ഷേ കലക്ടറെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇതങ്ങനെയല്ല, ഇതിപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ അധികാരമാണ്. പക്ഷേ അധികാരം വിനിയോഗിച്ചിരിക്കുന്നു, പക്ഷേ ദുർവിനിയോഗമാണ്. അധികാര ദുർവിനിയോഗത്തിന് കലക്ടറുടെ പേരിൽ നടപടിയെടുക്കണം. കലക്ടറുടെ പേരിൽ നടപടിയെടുക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഒന്ന്, കലക്ടർ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും മേലുദ്യോഗസ്ഥനാണ്. അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സിവിൽ സർവീസിന് മുഴുവൻ മാതൃകയായിരിക്കണം. സിവിൽ സർവീസ് ജനപക്ഷമായിരിക്കണം, ജനങ്ങളുടെ സേവകനാണ് ഉദ്യോഗസ്ഥൻ. താഴേ തട്ടിലുള്ള പ്യൂണ് തൊട്ട് കലക്ടറുടെ തൊട്ട് താഴെയുള്ള ഡെപ്യൂട്ടി കലക്ടർ വരെയുള്ളവർ ജനങ്ങളുടെ സേവകരാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഇത് ഒരു ഭാഗത്ത്, ഡോക്ടർ നിർബന്ധ സേവനം ചെയ്യേണ്ട ഗവൺമെൻറ് ആശുപത്രിയിലെ രോഗികൾ അനാഥരായി പോകുന്നു, അവർക്ക് ചികിത്സ കിട്ടാതെ പോകുന്നു, കൃത്യവിലോപം നടക്കുന്നു അവിടെ. രണ്ട്, ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഈ കലക്ടറുടെ വീട്ടിൽ ഒരു കുഴിനഖത്തിന് ചികിത്സിക്കാൻ കാവലിരിക്കുന്നു, ജോലി സമയം നഷ്ടപ്പെടുത്തുന്നു, ചെയ്യേണ്ട ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നു. അനവധി വകുപ്പുകൾ പ്രകാരം ഈ ഒരു പാവപ്പെട്ട ഡോക്ടറെ ജനങ്ങൾക്ക് സേവനം നടത്തേണ്ട കൃത്യം നിർവഹിക്കാൻ തടസ്സപ്പെടുത്തിയത് കലക്ടറാണ്. ആ കലക്ടർക്ക് എതിരെ നടപടിയെടുക്കണം. നടപടിയെടുക്കുമ്പോൾ ഒന്ന്, ഒരു മാതൃകാ ഉദ്യോഗസ്ഥൻ എങ്ങനെ പെരുമാറണമെന്ന് കലക്ടറുടെ പേരിൽ നടപടിയെടുക്കുമ്പോൾ ഡോക്ടർമാരുടെ സംഘടനയടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപടി OP വിഭാഗത്തിലെ ചികിത്സ
വലിയ രീതിയിൽ താറുമാറാക്കി. അത് മാത്രമല്ല വലിയ വലിയ രോഗങ്ങൾക്കായിട്ട് ചികിത്സ തേടിയിട്ടാണ് ഈ ആശുപത്രിയിലെ ആളുകൾ ഗുരുതരമായ രോഗങ്ങളായിട്ട് വന്ന് കിടക്കുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് ഇത് അടക്കം കിട്ടുന്നത്. ചെല്ലുമ്പോൾ ഡോക്ടറില്ല, ഡോക്ടർ കലക്ടറേമാന്റെ കുഴിനകം നോക്കാൻ പോയിരിക്കുകയാണ്. എന്തൊരു വൃത്തിയുടെ ആലോചിച്ച് നോക്കൂ, എന്താ ഇതിനൊക്കെ ആളുകൾ പറയുക? അപ്പോ ഒന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട കലക്ടർക്ക് മാതൃകാപരമായി കലക്ടറെ ശിക്ഷിക്കേണ്ടതുണ്ട്. ശിക്ഷിച്ച് കാണിക്കണം ഒരു ആർജവമുള്ള ഗവൺമെൻറ് ആണെങ്കിൽ. കാരണം ഏത് ഏമാനും ജനങ്ങളുടെ സേവകനാണ്, ജനങ്ങൾക്ക് മീതെ അല്ല ഇവരാരും എന്ന് ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ സേവനം ചെയ്യേണ്ടവർ പഴയ അധികാര കേന്ദ്രത്തിൻ്റെ ഫ്യൂഡൽ മാതൃക, പഴയ ഏമന്മാരുണ്ടല്ലോ നാട്ടിലെ ഏത് നാട്ടുവൈദ്യനെയും ഇവിടെ വന്നിരിക്കണമെന്ന് ഉത്തരവിടുകയും എന്നിട്ട് ഈ കൂലിപ്പട്ടാളക്കാർ പോയി കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാല് തടവി കൊടുക്കുകയും ചെയ്യുന്ന പഴയ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരമാണ് ഈ കാണിച്ചത്. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തേക്കും ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. ആരാണ് കലക്ടർ? എന്തിനാണ് ഒരു ജില്ലക്ക് ഇനിയും കലക്ടർ? അത് ചോദിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു ഗവർണർ വഴിവിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഗവർണർ പദവി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും ചോദിക്കുന്നുണ്ട്, പാർട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ കലക്ടർ എന്തിനാ? ഓർമ്മയുണ്ടോ 94 ഇവിടെ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് 96 ജനകീയാസൂത്രണം വന്നു. ജനകീയാസൂത്രണം വന്നപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഴുവനും താഴെ 3 തലത്തിലുള്ള 3-tier പഞ്ചായത്തിലേക്ക് മാറി. ഒന്നുകിൽ ഗ്രാമപഞ്ചായത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുത്തു, ജില്ലാ പഞ്ചായത്തിന് കൊടുത്തു. ഈ അധികാരങ്ങൾ മുഴുവൻ കൈമാറിക്കഴിയുമ്പോൾ സത്യത്തിൽ സെക്രട്ടറിമാർ, അതാത് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ആ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി. ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആരാ? BDO ആണ്. എന്നുവെച്ചാൽ ഒരു ബ്ലോക്കിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ്. ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയാണ്, അതിൻ്റെ സെക്രട്ടറി പദവിയിൽ ഇരിക്കേണ്ട ഒരാളാണ് കലക്ടർ എന്ന് പറഞ്ഞാൽ, ഈ റവന്യൂ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ അധികാരങ്ങൾ ഇന്നും ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പഞ്ചായത്തിൻ്റെ കയ്യിൽ എല്ലാ അധികാരവും ഉണ്ട്. പഞ്ചായത്തിൻ്റെ കയ്യിൽ, പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകളൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റേതാണ്, ഹൈസ്കൂളുകൾ തൊട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റേതാണ്. ഇതൊക്കെ വിട്ടുകൊടുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു വില്ലേജ് ആഫീസിൻ്റെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തുകൾക്കല്ല. അതിൻ്റെ അധികാരം ഇപ്പോഴും ഈ റവന്യൂ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പിലിരിക്കുകയാണ്. അതിൻ്റെ മേധാവി കലക്ടറാണ്. ആ പദവിയോടൊപ്പം അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പദവി കൂടി വഹിക്കുകയാണ്. അങ്ങനെയാണ് പണ്ട് നമ്മൾ പറയുമല്ലോ, തല്ലാനും കൊല്ലാനും അധികാരമുള്ള പദവി എന്ന് പറയില്ലേ. ആ പദവി നിലനിർത്തേണ്ടതുണ്ടോ, എടുത്തു കളയേണ്ടതല്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അധികാര വികേന്ദ്രീകരണം നടന്നുവെങ്കിൽ ഇപ്പോഴും ജില്ലാ കലക്ടർ എന്നൊരു അധികാര കേന്ദ്രം എങ്ങനെയാണ് ഇത്ര ഔദ്ധത്യത്തോടെ നിലനിൽക്കുന്നത്? ആ ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ അധികാര വികേന്ദ്രീകരണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. തിരുവനന്തപുരം ജില്ലാ കലക്ടർക്ക് പോലും ഈ ഔദ്ധത്യം കാണിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ധിക്കാരം എന്താണെന്നറിയോ? ഈ കലക്ടർക്ക് മറുപടി പറയാനുള്ളത് ഒരു ജനപ്രതിനിധിയോടല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയോടല്ല, സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിയോടാണ്. IASന്റെ പദവിയുണ്ട്. IAS എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ബിരുദമാണ്. അത് നേടിക്കഴിഞ്ഞതിൻ്റെ സകല പ്രഭയും അലങ്കാരവും അവർക്കുണ്ട്. അതാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികളുടെ മാതൃക. നമ്മൾ IAS കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത് എന്തിനാ? കുട്ടികളെ കലക്ടർമാരാക്കാനാണ്. കലക്ടറാണ് വലിയ പദവി എന്നാണ് നമ്മളിപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനേക്കാളൊക്കെ ഉയർന്ന ജനസേവനത്തിൻ്റെ പദവികളുണ്ടല്ലോ രാജ്യത്ത്. കലക്ടർക്ക് ഈ പറഞ്ഞ അലങ്കാരങ്ങൾ മുഴുവനും കൊടുത്തത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണകൂട അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജിയാണ്. അതിൻ്റെ ഫ്യൂഡൽ അംശങ്ങളാണ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ജന്മിത്വവും സാമ്രാജ്യത്വവും നിലനിന്ന കാലത്തെ ഒരു അലങ്കാര പദവിയാണ് ഈ കലക്ടർ. ആ പദവി അതേ അളവിൽ നിലനിർത്തേണ്ടതുണ്ടോ? അങ്ങനെ നിലനിർത്തുന്നതുകൊണ്ടല്ലേ കലക്ടറെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തത്? ഓർമ്മയുണ്ടോ, നിങ്ങൾ ഒരു MLA കലക്ടറെ ചോദ്യം ചെയ്യട്ടെ, MLA പോലും കലക്ടറെ മുമ്പിലൊന്നുമല്ല. കാരണം MLA നേരിട്ട് ഗവൺമെൻറ്റിനോട്, ഈ സെൻട്രൽ സെക്രട്ടേറിയറ്റിനോട്, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അങ്ങനെ പോകുന്നൊരു ഒരു തന്ത്രമാണ്. ഇപ്പോൾ KS നടപ്പാക്കിയല്ലോ നമ്മൾ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നാൽ പോലും ഇതിൻ്റെ കേന്ദ്രം അപ്പോഴും അവിടെയാണ്. ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മൂന്ന് തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളുണ്ടല്ലോ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതിലേതെങ്കിലും ഒരു ജനകീയ സമിതിയോട് മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരു IASകാരനെവിടെ? IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് മീതെയാണ്. എന്നല്ല ഇതിനർത്ഥം, നമ്മുടെ നാട്ടിലെ അധികാരം മുഴുവൻ വികേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട അധികാരത്തിൻ്റെ കേന്ദ്രമായി
അധികാരത്തിന്റെ കേന്ദ്രീകരണമായി കലക്ടർമാർ നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കണം. ഒരു താൻ പ്രമാണിത്വം കലക്ടർമാർ കാണിക്കുന്നു, കലക്ടർമാർ കാണിക്കുന്നുണ്ട്, ഒരു ഉദ്യോഗസ്ഥനും കാണിക്കാൻ പാടില്ലാത്തതാണ് ഇത്. വ്യക്തിപരമായ സ്വഭാവ ദൂഷ്യം കാണുമ്പോൾ മാത്രം ആണ് നമ്മൾ പ്രതികരിക്കുന്നത്. നല്ല കലക്ടർമാരുണ്ടാവും, ചീത്ത കലക്ടർമാരുണ്ടാവും. ഈ ജെറോമിക് ജോർജിനെതിരെയും ഇദ്ദേഹം ഫ്യൂഡൽ മാടമ്പിത്ത സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് ആരോപിക്കട്ടെ, കൃത്യമായി ആരോപിക്കേണ്ടതല്ല. ഫ്യൂഡൽ മാടമ്പിത്ത, കാരണം ഇത് ആദ്യമായിട്ടല്ല. നേരത്തെയും പേരൂർക്കട ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടും ഇതേ രീതിയിൽ ഡോക്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കി. ഇതേ കലക്ടറോ, ഇതേ കലക്ടറോ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വെച്ചുകൊണ്ടിരിക്കുന്നവനെ വേണം പറയാൻ. കലക്ടർമാരെയൊക്കെ മാറ്റാൻ ഈ രാജ്യത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഉണ്ടല്ലോ, സംവിധാനത്തിന് എപ്പോഴും മാറ്റേണ്ടതാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തിന് ചെറിയൊരു എന്തെങ്കിലും രീതിയിലൊരു നടപടി ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കണം. പൊതുവെ ഞാൻ പറയുന്നത് ഇപ്പോ ഇദ്ദേഹത്തിനെതിരായി ശബ്ദിച്ച സംഘടന ഒട്ടും മോശമല്ല. KGMOA എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്തോണം അല്ലേ, ചെറിയ സംഘടനയല്ല, മുഴുവൻ ഡോക്ടർമാർ, സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയാണ്, ഭരണകക്ഷിയോട് കൂറുള്ള സംഘടനയാണ്. അതുകൊണ്ടൊന്നും കാര്യം, IMA ഒട്ടും മോശമല്ല, ഇന്ത്യയിലെ മുഴുവൻ ഡോക്ടർമാരുടെയും സംഘടനയാണ്. അതിന്റെ കേരള ഘടകമൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ പോലും അന്തിമമായി നടപടിയെടുത്താൽ എവിടെ എത്താതെ പോകും. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കലക്ടർമാർ കാണിച്ചു കൂട്ടിയ എല്ലാ പേക്കൂത്തുകളും അന്തിമമായി ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. വണ്ടി ഇടിച്ചിട്ട്, മദ്യപിച്ച് വണ്ടി ഇടിച്ചിട്ട് ഒരു പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എവിടെ എത്തി നമുക്കറിഞ്ഞൂടെ. അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിന് ഇപ്പോഴും IASകാരെ, കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് മീതെയാണ് ഇപ്പോഴും സംസ്ഥാന തലത്തിൽ IASകാർ ഭരിക്കുന്ന സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ തലപ്പത്താരാ IASകാരാ, എല്ലാ വകുപ്പുകളുടെയും തലപ്പത്താരാ IASകാരാ. അതുകൊണ്ട് ഒരു IASകാരൻ്റെ മേൽ ശക്തമായ നടപടിയെടുക്കാൻ, നമ്മുടെ നാട്ടും പുറത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനെയോ ഒരു ജനപ്രതിനിധിയോ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈസി അല്ല. അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വരുത്തേണ്ട മൗലികമായ മാറ്റമാണ്. മാറ്റം വരുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഈ കലക്ടറേമാൻ ആരാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹം ഇത്രയേ ഉള്ളൂ, ഒരു പാവം, ഒരു സാധാരണ ജനസേവകൻ മാത്രമാണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഇത് നല്ലൊരു അവസരമാണ്. ഒന്നാമത്തെ തവണയല്ല, രണ്ടാമത്തെ തവണയാണെങ്കിൽ ഈ കലക്ടറെ ഇനിയും വിചാരണ ചെയ്യാതെ, ഇനിയും ഒരു പോറൽ പോലും ഏൽക്കാതെ, താന്തോന്നിത്തത്തിന് വിട്ടുകൊടുത്താൽ അതിനർത്ഥം ഇവിടെ ജനാധിപത്യത്തിന് ഇപ്പോഴും സാരമായ അപകടങ്ങൾ എവിടെയോ, കുറവുകൾ എവിടെയോ ഉണ്ട് എന്നാണ്. അത് കാണാൻ, അത് കാണിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചാൽ ഈ സംഭവം കൊണ്ടും ഈ വാർത്ത കൊണ്ടും നമ്മുടെ ഈ വാക്കുകൾ കൊണ്ടും ഒക്കെ പ്രയോജനം ഉണ്ടാവും. ഇപ്പം താൻ പ്രമാണിത്വം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണല്ലോ ഇങ്ങനെ ഒരു കലക്ടർ ഉള്ളത്. അതിൽ നമുക്ക് അത് നമുക്കില്ലേ, നമുക്ക് അത് അതുകൊണ്ടൊന്നും ന്യായീകരിക്കാനാവില്ല. താൻ പ്രമാണിത്വമുള്ള മുഖ്യമന്ത്രിയെ, എന്ത് തന്നെ മുഖ്യമന്ത്രി, ഏത് മുഖ്യമന്ത്രിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, അവർക്കെതിരെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്നറിയോ, പരമാവധി അവരെ 5 കൊല്ലം സഹിച്ചാൽ മതി. ഇതങ്ങനെയല്ല, ഇതൊരു ആയുഷ്കാലം മുഴുവൻ സഹിക്കണം ഈ IASകാരായ ഉദ്യോഗസ്ഥന്മാരെ. ഇനി നോക്കിക്കോ, അവർ റിട്ടയർ ചെയ്ത് പോയാൽ പോലും പിറ്റേന്ന് വേറെ എന്തെങ്കിലും പണി കൊടുത്ത് ഇവിടെ ഇരുത്തും. അതാത് ഭരണകൂടത്തെ, അതാത് കാലത്തെ ഭരണകൂടത്തിന് പാദസേവ ചെയ്താൽ അങ്ങനെ നിർത്താൻ പറ്റും ഇവരെ. അതുകൊണ്ട് IASകാരുടെ അപകടം, വലിയ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ അപകടം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെക്കാൾ അപകടമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പെരുമാറുന്നത് പോലെ, മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇതാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആ നാട്ടിൽ ഇങ്ങനെ തന്നെ പെരുമാറിക്കളയാമെന്നൊരു കലക്ടർ തീരുമാനിക്കുമ്പോൾ ആദ്യം പിടിക്കേണ്ടത് കലക്ടറെയാണ്, അവനെയാണ് പിടിച്ചു കുലുക്കേണ്ടത്. നീ ആരടാ എന്ന് ചോദിക്കേണ്ടത് അവനോടാണ്. കാരണം അവൻ്റെ സ്വഭാവം ഇപ്പോൾ വെളിച്ചത്ത് വന്നു എന്നേ ഉള്ളൂ. ഇന്നലെ ഇപ്പോൾ വന്നതല്ല, ഈ നേരത്തെയുണ്ട്, ഇനിയും അത് തന്നെ അവൻ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അവനെ തിരുത്താൻ ജനാധിപത്യത്തിൻ്റെ കയ്യിൽ സംവിധാനമൊന്നുമില്ല. അവന് കടുത്ത ശിക്ഷ കൊടുക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ.